പക്ഷെ കേരളത്തിലെ പ്രബുദ്ധനായ ജനത ആർ എസ് എസിനെ അകറ്റി ബി ജെ പിയെ തോൽപ്പിച്ചു ഉള്ള ഒരു സീറ്റിൽ നിന്നും തോൽപ്പിച്ച് പൂജ്യം സീറ്റ് കൊടുക്കുന്ന നിലയുണ്ടായി പൂജ്യത്തിലേക്ക് കാര്യങ്ങൾ വന്നു അപ്പ എന്നാ പിന്നെ കാണിച്ചുതരാം എന്ന നിലപാടല്ലേ ബി ജെ പി സ്വീകരിക്കുന്നത് ഇതൊക്കെ ഒരു രാഷ്ട്രീയ അന്തസ്തർ ചേർന്ന പരിപാടിയാണോ ഇവിടെ ഇപ്പം എന്തൊക്കെയർ പറയുന്നത് ഇപ്പൊ ഒരു രൂപ കേന്ദ്രത്തിന് നമ്മുടെ കേരളത്തിന് പിരിച്ചു കൊണ്ടുപോകുന്നു ഞാൻ ഒരു കണക്ക് പറയാം അപ്പൊ തിരിച്ച് കേരളത്തിന് കിട്ടുന്ന വിഹിതം എത്ര നാൽപ്പത്തി ആറ് പൈസയാണ് എന്നാൽ ഇതേ ഒരു രൂപക്ക് ബീഹാറിന് കൊടുക്കുന്ന എത്രയാണ് ഏഴ് പോയിന്റ് പൂജ്യം ആറാണ് ഉത്തർപ്രദേശിന് രണ്ട് പോയിന്റ് ഏഴ് മൂന്നാണ് ആസാമിന് രണ്ട് പോയിന്റ് ആറ് മൂന്നാണ് മധ്യപ്രദേശിന് രണ്ട് പോയിന്റ് നാല് രണ്ടാണ് അപ്പൊ കേരളത്തിന് കിട്ടുന്ന പണം എത്രയാ നാൽപ്പത്തി ആറ് പൈസ ഒരു രൂപയുടെ ഈ നിലയിൽ കണക്കാക്കി കഴിഞ്ഞാൽ ഇത് വിവേചനമല്ലേ ഇത് തെറ്റാണോ ഞാൻ പറയുന്നത് കോൺഗ്രസ് വക്താവ് കേൾക്കുന്നുണ്ടാവും ബി ജെ പി വക്താവ് ഉണ്ടാവും ഇതെല്ലാം കേന്ദ്രം തന്നെ പുറത്തുവിട്ട കണക്ക് അതിന്റെ മാനദണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയിട്ടുള്ള കണക്കാണ് അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കുന്നത് ബി ജെ പിയുടെ ആർ എസ് എസിന്റെ കേരള വിരോധമാണ് ഈ കേരള വിരോധം കോൺഗ്രസിന് മനസ്സിലാവാത്തോണ്ടല്ല പക്ഷെ കോൺഗ്രസ് ഇതിന്റെ അകത്തുനിന്ന് രാഷ്ട്രീയ നിന്ന്

അല്ല സാർ കേരളത്തിലെ ഏതെങ്കിലും അല്ലെങ്കിൽ റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെയോ അങ്ങനെ അങ്ങനെയുള്ള ആളുകളെ പരാമർശിക്കുന്ന സമയത്ത് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത് പറഞ്ഞ ഔചിത്യം എന്താ എൻഐയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആളുകളെ ആ യോഗി ആദിത്യനാഥ് പറയുന്ന സമയത്ത് അതിനും നമ്മൾ എന്തിനാ അവരെ അവരുടെ കൂടെ നമ്മൾ നിൽക്കുന്നത് അവരെയല്ല പറഞ്ഞത് അല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളല്ലല്ലോ പറഞ്ഞത് എങ്ങനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ ആരാ പറഞ്ഞിട്ടുള്ളത് യോഗി ആദിത്യനാഥ്നാഥ് കേരളമോ കാശ്മീരോ ആകാതിരിക്കാൻ നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം തൊട്ടടുത്ത കേരളമാണ് ഞാൻ ഓർമ്മിപ്പിക്കുന്നേ ഉള്ളൂ എന്ന് അമിത്ഷാ പറയാണ് പിന്നെയും കേരളത്തിനെതിരെ ഹെയ്റ്റ് സ്പീച്ച് നടത്തുന്ന എമ്പാടും ലോക്കൽ ലീഡേഴ്സിനെ നിങ്ങളുടെ എന്താ പറയുന്നത് ഡിജിറ്റൽ മീഡിയ സംഭവത്തിന്റെ വളരെ കാര്യകർത്താക്കളാക്ക സ്റ്റേറ്റ്മെന്റ് ആണ് ഒരു സംഭവത്തിന്റെ പശ്ചാത്തലമോ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന സമയത്ത് അത് കേരളത്തിന് മുഴുവൻ എതിരാണെന്ന് നിങ്ങൾ എങ്ങനെ പറയാ കേരളത്തിൽ ബി ജെ പിക്ക് അത്യാവശ്യം ആവശ്യത്തിൽ കൂടുതൽ വളർച്ചയുള്ള സ്ഥലമാണ് സാർ ആർ എസ് എസിന് ഏറ്റവും കൂടുതൽ രണ്ടാമത്തെ ശാഖയുള്ള സ്ഥലം കേരളമാണ് സാർ എന്നിട്ട് ഇരുപത് ലക്ഷത്തോളം വോട്ടുള്ള പ്രസ്ഥാനമാണ് പതിനെട്ട് ശതമാനം വോട്ടുള്ള സ്ഥലമാണ് സാർ ഈ ജനപ്രതിനിധികൾ അടക്കം ഒട്ടും മോശമില്ലാതെ കേരളവും കശ്മീരും പോലെ ആകാതിരിക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ കേരളത്തിൽ മൈനോറിറ്റിക്ക് വോയിസ് ഉണ്ട് അതാണ് നിങ്ങളുടെ പ്രശ്നം അതാണ് നിങ്ങൾ കാണിക്കാൻ ശ്രമിക്കുന്ന കാര്യം ശ്മീരിലുണ്ട് കേരളം അതുപോലെ ആയി പോകുന്ന നിങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് മനസ്സിലാവാത്ത രാഷ്ട്രീയ വിദ്യാർത്ഥികൾ ഉണ്ടോ ഇവിടെ ഒറ്റ സെക്കൻഡ് സാർ സാർ നിങ്ങൾ ഈ ഈ അത് അത് ലോക്സഭ നിങ്ങൾ അങ്ങനെ നിങ്ങൾ അങ്ങനെ ഒരു മൈനോറിറ്റി മൈനോറിറ്റി ഡെവലപ്മെന്റ് കേരളത്തിൽ നടക്കുന്ന സമയത്ത് സ്വാഭാവികം മൈനോറിറ്റി ഇവിടെ ഡെവലപ്മെന്റ് ചെയ്യുന്നു നല്ല നിലയിലേക്ക് പോകുന്നു എന്നുള്ളത് കൊണ്ട് വിരോധം കൊണ്ട് ബിജെപി പറഞ്ഞു നിങ്ങൾ പറയുന്നത് കേരളത്തിന്റെ അവർ ഇരുപത് ശതമാനത്തിന്റെ ആളുകളാണ് എന്ന് പ്രസംഗിച്ചത് യോഗി ആദിത്യനാഥാണ്